ലുലു ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഗൾഫ് ഫോക്കസിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണിത്. കേരളത്തിൽ മെയ് 16-ാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വളരെ നിർണായകമായ തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കേരളത്തിലെ ജനത വിധി എഴുതുക എന്നത് പ്രവചനാതീതമാണെന്ന് പറയാം. പ്രവാസികൾക്ക് പറയാനുള്ളത് അതാണ് ഗൾഫ് ഫോക്കസ് ഈ ആഴ്ച കൈകാര്യം ചെയ്യുന്ന വിഷയം. പ്രത്യേകിച്ച് UDFൻ്റെയും LDFൻ്റെയും NDA ഒക്കെ പ്രകടന പത്രികകൾ ഇങ്ങനെ വന്നു. അതിലൊക്കെ തന്നെ പറയുന്ന പ്രവാസികൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ എത്രത്തോളം പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായൊരു ചോദ്യം. ആദ്യമായിട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡൻറ്റും കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് വൈ എ റഹീമിനെ ഇതേക്കുറിച്ച് സംസാരിക്കാൻ ക്ഷണിക്കാം. സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ UDF സർക്കാരിൻ്റെ വികസന രംഗത്തും ക്ഷേമ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ സമഗ്രമായ വികസനങ്ങളിലുമുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്. അതുകൊണ്ട് തന്നെയും 5 വർഷം LDFഉം 5 വർഷം UDFഉം മാറി മാറി 60 വർഷക്കാലമായിട്ടുള്ള ഭരണം ഒരു ഭരണ തുടർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത. മുൻകാലങ്ങളിൽ ഒരിക്കലും അങ്ങനെ ഒരു ചർച്ച, ഒരു ഭരണ തുടർച്ചയെക്കുറിച്ചൊരു ചർച്ച ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അടുത്ത 5 വർഷക്കാലം ആര് ഭരിക്കണം എന്ന് ജനങ്ങൾ തീരുമാനിക്കുമ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഗവൺമെൻറ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുകയുണ്ടായി. ഒരു NRI കമ്മീഷൻ അത് രൂപം നൽകുകയും അത് അസംബ്ലിയിൽ അതിൻ്റെ ബില്ല് പാസ്സാക്കുകയും, മറ്റൊരു സവിശേഷത ഇപ്പോഴത്തെ പ്രകടന പത്രികകളിൽ രണ്ടു കൂട്ടരും, ഞാൻ അതിൽ ഒരു രാഷ്ട്രീയമായി പറയുന്നില്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആർക്കും വേണ്ടാത്ത ഒരു കൂട്ടരായി തെരഞ്ഞെടുപ്പിൽ മാറിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ നമുക്ക് കോടതിയുടെ ഇടപാടുകളിലാണെങ്കിലും വോട്ടവകാശത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വോട്ട് ചെയ്യും എന്നൊരു ധാരണ വന്നപ്പോൾ LDFഉം UDFഉം പ്രകടന പത്രികകളിൽ നമ്മളെ പ്രവാസികൾക്കായി ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് ചരിത്രത്തിൽ ആദ്യമായ പ്രകടന പത്രിക നമ്മൾ ഇടം തേടുകയാണ്. അതിൽ UDF പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എയർ കേരള നമ്മുടെ യാത്രാക്ലേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. അതുകൊണ്ട് എയർ കേരള നടപ്പാക്കും എന്ന് UDF പറഞ്ഞിട്ടുണ്ട്. രണ്ട്, നമുക്ക് പുനരധിവാസത്തെക്കുറിച്ചും ക്ഷേമ പെൻഷനെക്കുറിച്ചും ഒക്കെ ഉള്ള ഒരു പ്രകടന പത്രികയിൽ UDF വെച്ചിട്ടുണ്ട്. LDFഉം അത്തരത്തിലുള്ളതൊക്കെ വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയത്തിന് അധികമായിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ വരും കാലത്ത് ആര് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാലും ഈ പ്രകടന പത്രികയിൽ വെച്ചിട്ടുള്ള പ്രവാസികളുടെ കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുകയും കഴിഞ്ഞ 5 വർഷക്കാലം UDF അതിനെ അവകാശപ്പെടുന്നത് സുവർണ കാലഘട്ടമെന്നാണ്. അപ്പോൾ ഇതിനുള്ള മറുപടി യഥാർത്ഥത്തിൽ നോർക്കയുടെ മുൻ ഡയറക്ടർ ശ്രീ കൊച്ചുകൃഷ്ണനാണ് പറയേണ്ടത്. ഈ പ്രവാസികളെ സംബന്ധിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ആദ്യമായിട്ട് അതിനൊരു വകുപ്പ് തന്നെ ഉണ്ടാക്കുന്നത്. 1987 ശ്രീ നയനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ 1989 പ്രവാസികാര്യ നോർക്ക എന്ന ഒരു വകുപ്പുണ്ടാക്കി. അതിനുശേഷം അതിൻ്റെ കീഴിൽ തന്നെ നോർക്ക റൂട്ട്സ്. അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ VS മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പ്രവാസി ക്ഷേമനിധി ബോർഡ് നോർക്കയുടെ കീഴിൽ, അതിൽ പ്രവാസികൾ 5 വർഷക്കാലം 300 രൂപ വെച്ച് കെട്ടിയാൽ 60 വയസ്സാകുമ്പോൾ പെൻഷൻ കൊടുക്കും. അതുപോലെ തന്നെ ഗൾഫിൽ നിന്ന് മടങ്ങി പോകുന്നവർക്ക്, അതുപോലെ നാട്ടിൽ തൊഴിൽ കണ്ടുപിടിക്കുന്നതിന് സ്ത്രീകൾക്ക് പ്രസവാനന്തര അലവൻസ്, അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്ത കുട്ടികൾക്ക് ഉള്ള പെൻഷൻ, അതുപോലെ തന്നെ പ്രസവത്തിന് വേണ്ടിയിട്ടുള്ള 5000 രൂപ അലവൻസ്, അതുപോലെ നിരവധി ആനുകൂല്യങ്ങൾ ആ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് നടപ്പാക്കുകയും ചെയ്തു. ആ ഗവൺമെൻറ്റിലെ ആ നോർക്കയിലെ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡിലെ ഒരു മെമ്പറായിരുന്നു ഞാൻ. 3 വർഷമാണ് അതിൻ്റെ കാലാവധി. പക്ഷേ 2 വർഷമായപ്പോൾ തന്നെ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന്, അതിനുശേഷം ആ നോർക്ക റൂട്ട്സിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നടന്നതല്ലാതെ ഈ പാവപ്പെട്ടവരായ ഈ പ്രവാസികളെ കുറിച്ച് ഉള്ള പ്രവാസി ക്ഷേമനിധി ബോർഡിൻ്റെ പെൻഷൻ പദ്ധതി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടുള്ളതെന്നുള്ള ഖേദകരമായിട്ട് പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ഇടതുപക്ഷ ഗവൺമെൻറ്റായിരുന്നു അധികാരത്തിലിരുന്നുവെങ്കിൽ ആ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള പെൻഷൻ നല്ല രീതിയിൽ ഇന്ന് നടപ്പാക്കാൻ കഴിയുമായിരുന്നു. വർഷം ഇന്ന് 10 കഴിഞ്ഞു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ പെൻഷൻ്റെ തുക വർദ്ധിപ്പിക്കുകയും കുറഞ്ഞത് ഒരു പ്രവാസിക്ക്
നാട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ 5000 രൂപയെങ്കിലും പെൻഷൻ തരണം എന്നുള്ള കാര്യം ഞങ്ങൾ നിരന്തരമായിട്ട് ആ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തുകയും 5000 രൂപയെങ്കിലും കുറഞ്ഞ പെൻഷൻ തരാനുള്ളൊരു ഏർപ്പാട് ഉണ്ടാകുകയും ചെയ്യുമെന്ന് ഓക്കെ വിശ്വസിക്കുന്നു. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും എനിക്ക് എൻകൗണ്ടർ ഉണ്ടെങ്കിൽ പറയാം. കൊച്ചുകൃഷ്ണൻ പറഞ്ഞതിനെക്കുറിച്ച് വല്ലതും പറയാനുണ്ടെങ്കിൽ. ശ്രീ കൊച്ചുകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഈ കഴിഞ്ഞ 5 വർഷക്കാലം UDF ഗവൺമെൻറ് നടത്തിയ സാധാരണ ജനങ്ങൾക്ക് ഇടയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ മാത്രം മതി ഈ വരുന്ന 5 വർഷക്കാലം UDF അധികാരത്തിൽ വരും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സാധാരണ ജനങ്ങൾക്കിടയിൽ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ. നമ്മൾ നോക്കുകയാണെങ്കിൽ വൻകിട പ്രൊജക്റ്റുകളായിട്ട് ഏഴിമല നാവിക അക്കാദമി, കൊച്ചി മെട്രോ, അതേപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ്. നമ്മൾ ഗർഭാവസ്ഥ ചിലപ്പോൾ ഒരു 10-45 ദിവസം കഴിഞ്ഞാൽ ഒരു സ്ത്രീ പിന്നെ അത് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാകുകയും ആ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാകുന്ന സമയത്ത് തന്നെ പേരെടുക്കുന്നതിന് വേണ്ടി വയറ്റാട്ടി വന്നതുപോലെയാണ് ഉമ്മൻചാണ്ടിയുടെ പല വികസന കാര്യങ്ങളിലെയും ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണത്തെപ്പറ്റി വളരെ വിചിത്രമായ രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ച് തന്നെ തുടങ്ങാം. ഇവിടെ പ്രവാസിയായ ഞാൻ ഏറെ കേരളയിൽ നാട്ടിലേക്ക് പോയി, അവിടെ ഇറങ്ങി എക്സ്പ്രസ് ഹൈവേയിൽ കൂടി പോയി, അതിൽ ചെന്ന് സ്മാർട്ട് സിറ്റിക്ക് മുന്നേ മെട്രോയിൽ കയറി സ്മാർട്ട് സിറ്റിയിലെത്തി അവിടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവിടുത്തെ ഒരു കോഫി ഷോപ്പിൽ കയറി തിരിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം മെട്രോയിൽ തിരിച്ച് കയറി തിരുവനന്തപുരത്തേക്ക് എയർ കേരളയിലേക്ക് പിന്നെയും പോയി വീട്ടിൽ ചെന്ന് ഉറങ്ങാൻ ഫ്ലാറ്റിൽ കയറി ഉറങ്ങി. ഇതാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഈ വികസനത്തിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് വളരെ ചുരുക്കത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം പ്രവാസികൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളത് ഇതുവരെ ഒരു നോർക്ക NRI കമ്മീഷൻ അല്ലാതെ ഇടതുപക്ഷ സർക്കാർ ചെയ്തിരുന്ന പോലെ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ഷേമനിധി ബോർഡുണ്ടാക്കി അതിൽ കൃത്യമായിട്ടുള്ള പെൻഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കി ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ വളരെ വിചിത്രമായ രീതിയിൽ പൊതുവെ കേരളത്തിൽ 2013 ശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഒരു സ്ത്രീയുടെ പിറകെ ചുറ്റിപ്പറ്റി പോകുന്ന ഒരു മന്ത്രിസഭ മുഴുവനായിട്ടും ഒന്നും രണ്ടും അല്ല മിക്കവാറുമുള്ള എല്ലാ ആളുകളെയും അതിനകത്ത് വലിച്ചു ഇറക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലുള്ള 4-5 ആളുകൾ അതിൽ ഉൾപ്പെടുക. ഇതൊക്കെ വിചിത്രമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോവുക. മെട്രോയുടെ ഒരു ഭാഗത്തെങ്കിലും ഒരു 4 കിലോമീറ്റർ എങ്കിലും മെട്രോ ട്രയൽ റൺ ഓടിക്കാൻ തക്കവണ്ണം ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് വികസന പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് മാത്രമാണ് നടന്നിട്ടുള്ളത്. നിങ്ങളൊക്കെ സരിതയുടെയും മറ്റ് വിവാദ വിഷയങ്ങളും പോയപ്പോൾ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുള്ളത്. 5 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു, ഒരു പ്രവാസികാര്യ മന്ത്രി, ഒരു വ്യോമയാന സഹമന്ത്രി, ഇവരെ ഒക്കെ വന്നിട്ടും പ്രവാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഇവരെങ്ങനെ എയർ കേരള പദ്ധതിയുമായി മുന്നോട്ട് വരും? പ്രവാസികൾക്ക് അത്രയും മന്ത്രിമാരുണ്ടായിട്ട് പ്രവാസികൾക്ക് എന്ത് നേട്ടമുണ്ടായിരുന്നു? ഇപ്പോൾ നമുക്ക് കണ്ണൂർ വിമാനത്താവളത്തെക്കുറിച്ചും മെട്രോയെക്കുറിച്ചും സ്മാർട്ട് സിറ്റിയെക്കുറിച്ചൊക്കെ ഘോരം ഘോരം പറയാനെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ അഞ്ചു വർഷം നമ്മുടെ വലതുപക്ഷ സുഹൃത്തുക്കൾക്ക് വലിയ ആത്മവിശ്വാസമാണെന്നാണ് പറഞ്ഞത്. ഇതുപോലെ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 19 വർഷക്കാലം ഇന്ത്യ ഒറ്റക്കും കൂട്ടായും ഭരിച്ച കോൺഗ്രസിന് ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും സൃഷ്ടിക്കാൻ പറ്റാണ്ടാന്ന് ഇപ്പൊ കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാവും. നമുക്ക് എയർ കേരളയും എക്സ്പ്രസ് ഹൈവേയും അതുപോലെ തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കാൾ ഉപരിയായിട്ട് പ്രവാസി കേരളത്തിലേക്ക് പോയി വോട്ട് ചെയ്യുക എന്നുള്ളൊരു സംവിധാനം വളരെ കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രവാസിയായ എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, എന്തുകൊണ്ട് പ്രവാസിക്ക് ഇവിടെ നിന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല? പ്രവാസിയായ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം ഇവിടെ നിന്ന് വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഘോരം ഘോരം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചർച്ച ചെയ്യുകയും ഇവിടെ ഘോരം ഘോരം അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യാനുള്ളൊരു അവസരം ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്? നമ്മൾ ഇത്രയും ചർച്ച ചെയ്തിട്ട് നമുക്ക് എന്താണ് ബെനിഫിറ്റ് ഉള്ളത്? നമ്മളൊരു സംഘടിത വിഭാഗം അല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമുക്കുള്ള അവകാശങ്ങൾ നമുക്ക് ലഭിക്കാത്തത്. നമ്മളിവിടെ കാണിക്കുന്ന സംഘടനാ പ്രവർത്തനം, നമ്മൾ സംഘടിതമായൊരു പ്രവാസിയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ സംഘടിച്ച് കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വോട്ടവകാശം ലഭിക്കുകയും ഒപ്പം തന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ബഡ്ജറ്റിൽ 20 പേജോളം പ്രവാസികൾക്ക് വേണ്ടി മാറ്റിവയ്ക്കിപ്പിക്കപ്പെടും. ഇന്ന് നമ്മുടെ ബഡ്ജറ്റിൽ ഒരു 2 വരി പോലും കേരളത്തിൻ്റെതായാലും കേന്ദ്രത്തിൻ്റെതായാലും ഏത് ഗവൺമെൻറ് വന്നാലും 2 വരി പോലും പ്രവാസിക്ക് വേണ്ടി എഴുതി വയ്ക്കാൻ അവരാരും തയ്യാറാവുന്നില്ല. അതിൻ്റെ കാരണം പ്രവാസി സംഘടിതരല്ല. നമ്മൾ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചാലും വഴക്കുണ്ടാക്കിയാലും നമ്മൾ സംഘടിക്കാത്തത് കൊണ്ട് നമ്മുടെ യാതൊരു ആവശ്യങ്ങളും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ശരി, ഇന്ത്യൻ റിപ്പബ്ലിക്കേഷൻ ഇന്ത്യ രാജ്യം ഭരിച്ചു മുഴുവൻ കോൺഗ്രസ് ആയിരുന്നു.
ഈ കോൺഗ്രസ് ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടും ഇന്ന് വരെ ഈ നിമിഷം വരെ വോട്ടിംഗ് പവർ പ്രവാസം കൊടുക്കാതിൻ്റെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ യു ഡി എഫിനും കോൺഗ്രസിനും മാത്രമാണ്. അതിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അത് ഇവിടുത്തെ ഉത്തരവാദിത്തത്തിൻ്റെ കൂട്ടായ്മയുടെ കുറവൊന്നുമല്ല, മറിച്ച് ഇന്ത്യ ഗവൺമെൻറ് ഭരിച്ച ഗവൺമെൻറ് കൊള്ളരായ്മയാണ്. ഇവിടെ പറയപ്പെടുകയുണ്ടായി അഡ്വക്കേറ്റ് റെയിൻ സാറും യു ഡി എഫിൻ്റെ മറ്റൊരു പ്രതിനിധി. പിന്നെ പ്രകടന പത്രികയിൽ ആദ്യമായിട്ടാണ് പ്രവാസികളുടെ കാര്യങ്ങൾ പറയുന്നത്. അത് യു ഡി എഫും ബി ജെ പിയും ഒക്കെ ആദ്യമായിട്ടാവും പറഞ്ഞിട്ടുണ്ടാകും. ഞങ്ങൾ ആദ്യമായിട്ട് രാജ്യത്താദ്യമായിട്ട് പ്രവാസികൾക്ക് വേണ്ടി ഒരു മന്ത്രാലയവും ക്ഷേമനിധിയും പെൻഷനും നടപ്പിലാക്കിയത് ഇന്നാട്ടിലെ എൽ ഡി എഫ് സർക്കാരാണ്. അടുത്തത് പിന്നെ ബി ജെ പി ഗവൺമെൻറ്, അവർക്ക് പ്രവാസി വകുപ്പ് തന്നെ ഇല്ലാതാക്കി. അവർക്ക് പ്രവാസികൾ ആരാ? മറ്റേ ഇന്നസെൻ്റ് ഒരു സിനിമയിൽ ചോദിച്ച പ്രവാസികളോ? അതെന്താ? അവർക്ക് മനുഷ്യർ തന്നെ ഇല്ല. നാക്കുകൊണ്ട് പായസം വെക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളത്, അതാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വാചകമടിക്കാൻ അതിസമർത്ഥനാണ്. ഞാൻ ഭയപ്പെടുന്നത് കേരളത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചാണ്, മതേതര കേരളത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചാണ്. കേരളത്തെ സംബന്ധിച്ച് മതേതര കേരളം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇനിയൊരു ഉമ്മൻചാണ്ടി മന്ത്രിസഭ വരികയാണെങ്കിൽ അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ കൂടി അന്ത്യമായിരിക്കും. ഉമ്മൻചാണ്ടിയെയോ കോൺഗ്രസിനെയോ ഓർത്ത് നിങ്ങൾ വിലപിക്കേണ്ടതില്ല. ഇവിടെ നേരത്തെ അജയ് പറഞ്ഞു വെച്ച പോലെ മലേഷ്യക്കാരൻ വന്ന് മലേഷ്യൻ കൗൺസിലേറ്റിൽ വോട്ട് ചെയ്യുന്നു, തായ്വാൻകാരൻ തെരഞ്ഞെടുപ്പിൽ തായ്വാൻ കൗൺസിലേറ്റിൽ വോട്ട് ചെയ്യുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ബി ജെ പി വന്നപ്പോൾ എൻ ആർ ഐക്കാരൻ്റെ എല്ലാവിധ വാസനകളും വികസനങ്ങളും തടയപ്പെട്ടിരിക്കുക. എന്നുവെച്ചാൽ കേരളത്തിൽ ബി ജെ പിക്ക് അഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് മലയാളികളെ പാടെ അവജ്ഞയോടുകൂടി തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് കാണുന്നത്. ശരി, ഉമ്മൻചാണ്ടി കുറേ കാലമായി വിഷുവിലാണ് ഏറെ പറക്കുമെന്ന് പറഞ്ഞത്. വിഷു 5 കഴിഞ്ഞു, അദ്ദേഹം ഭരണത്തിൽ വന്നിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, 5 വർഷക്കാലം കേരളം പഠിച്ച യു ഡി എഫ് പ്രവാസികളെ ചിന്തിക്കണ മാത്രമല്ല, ഇവിടെ മരുഭൂമിയിൽ വന്ന് സീകരണം കൊടുക്കുമ്പോൾ മാത്രം പ്രവാസി വെച്ച് പറയുന്ന വാദോദ്യ സ്വഭാവമാണ് ഉമ്മൻചാണ്ടി. പ്രവാസികൾ നിക്ഷേപങ്ങൾ കാര്യക്ഷമമായ നിക്ഷേപം നടത്താൻ പ്രവാസികൾക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, നടത്തുന്ന നിക്ഷേപത്തിന് വേണ്ട വിധത്തിലുള്ള ഇൻട്രസ്റ്റോ മറ്റ് ആദായങ്ങളോ കിട്ടുന്നില്ല. രണ്ട്, ഈ പ്രവാസികൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഓരോരുത്തർ ഈ പറഞ്ഞ പ്രവാസികളെ കാലാകാലമായി കളിപ്പിക്കുന്ന തരത്തിലേക്ക് വീണ്ടും പറയും, ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതല്ലാതെ പ്രഖ്യാപിക്കുന്ന എത്ര പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കുന്നുണ്ട് എന്നത് പരിശോധിക്കാം. വികസനം വികസനത്തിന് വേണ്ടിയാണോ, വികസനം അഴിമതിക്ക് വേണ്ടിയാണോ, അഴിമതി പറഞ്ഞുകൊണ്ട് വികസനം നിർത്തണമോ? ഇപ്പോൾ മെട്രോയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിലൊക്കെയുള്ള അവകാശവാദങ്ങൾ നമ്മൾ കേട്ടു. പക്ഷേ മെട്രോ എന്തുകൊണ്ട് വൈകി എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അവസരത്തിൽ. മെട്രോ വൈകിയെന്ന ഒരു പ്രധാനപ്പെട്ട കാരണം യു പി എ ഗവൺമെൻറ്റിലെ ആസൂത്രണ വകുപ്പും അതിൻ്റെ തലവനായിരുന്ന മൊണ്ടേക് സിംഗ് അലുവാലിയെയും അത് വൈകിപ്പിച്ചതുകൊണ്ട് അതിൻ്റെ കോസ്റ്റ് എസ്കലേഷൻ ഏതാണ്ട് ഒരു 30% കോസ്റ്റ് എസ്കലേഷൻ ഉണ്ടായെന്ന് പറഞ്ഞത് ശ്രീധരൻ തന്നെയാണ്. അപ്പോൾ അത്തരം ഓരോ പദ്ധതികളിലും രാഷ്ട്രീയം കാണുകയും പിന്നെ അതിൽ വികസനത്തിലെ അട്ടിമറിക്കുകയും ചെയ്യുക എന്നുള്ള രീതി കോൺഗ്രസിൻ്റെ ഒരു പരമ്പരാഗതമായ രീതി തന്നെയാണ്. അതിൽ ഒന്നുകൂടെ പറയുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ വികസനം എന്ന് പറഞ്ഞ് സംഭവിച്ചത് മുഴുവൻ ഈ ആളുകളുടെ പോക്കറ്റിൻ്റെ വികസനം മാത്രമാണ് കാര്യമായിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ അവസാന കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, വികസനം എന്ന പേരിൽ ഇപ്പം മെത്രാൻ കായൽ നികത്തുന്നു, അതിനുവേണ്ടി അതിന് പറയുന്ന ഒരു വികസനത്തിൻ്റെ പേരാണ്, വലിയൊരു പ്രോജക്റ്റ് അവർ പറയുന്നു. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? കുറച്ച് ആളുകളുടെ പേരിൽ ഭൂമിയോ അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളൊക്കെ കൊള്ളയടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും അതിനായിട്ടുള്ള ഒത്താശകൾ ചെയ്തുകൊടുക്കുന്ന വികസനം എന്ന് പറയുന്നത് ഇത് തന്നെയുള്ളൂ. നിങ്ങളെ ഈ പറഞ്ഞ അഭിപ്രായത്തിൽ കണ്ണൂർ എയർപോർട്ടുമോ വിഴിഞ്ഞം സീ പോർട്ടോ അല്ലെങ്കിൽ തന്നെ മെട്രോയോ ഒന്നും വികസനത്തിൽ പെടുന്നതല്ല എന്നാണ് പൊതുവെ പറയുന്ന ധാരണ. പിന്നെ ഇതിൽ എന്തിൽ പെടുന്നതാണ്? ഇത് യു ഡി എഫ് ഗവൺമെന്റിന് അല്ലെങ്കിൽ ഇച്ഛാശക്തിയുടെ ഫലം തന്നെയാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 5 വർഷമായി കേരളത്തിൽ കാണുന്ന വികസനം. ഇവിടെ നിന്ന് പോകുന്ന പ്രവാസികൾ നടുവേദന ഇല്ലാതെ നല്ല രീതിയിൽ കേരളത്തിലെ റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നത് യു ഡി എഫ് ഗവൺമെന്റിന്റെ ഫലമായി തന്നെയാണ്, ശ്രമഫലമായി തന്നെയാണ്. നിങ്ങൾ ഓരോ സ്ഥലത്തും പോയി നോക്കി തന്നെ മനസ്സിലാവും. ഇവിടെ ഇരുന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ വരുന്ന മെസ്സേജോ ഫോട്ടോഷോപ്പോ കണ്ടിട്ടൊന്നും മോദിയുടെ പുറകെ പോകാനേ ഒക്കത്തുള്ളൂ. നിങ്ങളുടെ അന്ധമായിട്ടുള്ള കോൺഗ്രസ് വിരോധം നിങ്ങൾ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ബംഗാളികൾ പോലും കേരളത്തിലേക്ക് വരുന്ന ഗൾഫ് എന്നും പറഞ്ഞിട്ടാണ് പാസ്പോർട്ട് എടുത്തിട്ട്. അപ്പൊ കേരളത്തിൽ വികസനം അല്ലെങ്കിൽ എങ്ങനെയായി ബംഗാളികൾ 500,000 വരുന്ന ബംഗാളികൾ വന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്ന എങ്ങനെയാണ്? ഒരു പാടത്ത് 600 മീറ്റർ നീളമുള്ള പാടത്തിറക്കാൻ പറ്റുന്ന വിമാനം, യുദ്ധവിമാനം വാടകയ്ക്ക് എടുത്തുകൊണ്ട് കണ്ണൂർ വിമാനത്താവളത്തിലെ ഒരു റോട്ടിൽ ഇറക്കിയിട്ട് ഉദ്ഘാടനം മഹാമാൻ നടത്തി. ഇവിടെ ഇത്ര നേരം ചർച്ച ചെയ്തത് വികസനവും അഴിമതിയാണ്. ആദ്യമായി ഇവിടെ തീവട്ടിക്കൊള്ള നടക്കുന്നത് എന്ന് പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റാണ്. ഈ ഭരണത്തിന് കീഴിൽ ഇവിടെ കടുംപെട്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞത് കെ പി സി സി വൈസ് പ്രസിഡന്റാണ്. അത് വേറെ ആരും അല്ല, വേറെ പാർട്ടിക്കാരോ നിങ്ങൾ ആരെയും പറയേണ്ട ആവശ്യമില്ല. ഇത് കൃത്യമായ പ്രസ്താവന ടി വിയിലൂടെ വായിച്ചതും കേട്ടതും ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ. ഇനി വികസനത്തിന്റെ വാഴ്ത്താരിയാണെങ്കിൽ ഒരൊറ്റ സംശയം, ഈ പറയുന്ന എല്ലാ വികസനവും ഒരു തുടർച്ചയായിരുന്നു, അതെല്ലാവർക്കും അറിയാം. വി എസ് വന്നപ്പോഴും ആ സംഭവം നടന്നിട്ടുണ്ട്. അതിന് മുന്നേ എന്തിനു പറയുന്നത്, കണ്ണൂർ എയർപോർട്ടിന്റെ ആദ്യത്തെ പ്രഖ്യാപനം പോലും നടന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കണ്ണട ചിരുട്ടാക്കരുത്, ഇതൊരു ഭരണ തുടർച്ചയായി വന്ന കാര്യങ്ങളാണ്, ഇല്ല എന്ന് പറയും. ഇനി
ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വികസനം. നിങ്ങൾ എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഒരു ഉത്തരം മാത്രം തരിക. കഴിഞ്ഞ 5 വർഷത്തിന് ഏത് രാജ്യത്തിൻ്റെയും ഏത് സംസ്ഥാനത്തിൻ്റെയും വികസനം എന്ന് പറയുന്നത് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയും ഇതിലൊരു ഘടകമാണ്. ഒരു യൂണിറ്റ് വൈദ്യുതി അധികം ഉൽപ്പാദിപ്പിക്കാതെ നിങ്ങൾ എങ്ങനെ ഈ മെട്രോ ഈ പറയുന്ന ഓടിക്കുമ്പോൾ കാര്യം ഒന്ന് പറഞ്ഞു തരണം. നിങ്ങൾ അഴിമതി എന്ന് പറഞ്ഞുകൊണ്ടും എല്ലാം പറഞ്ഞുകൊണ്ടും നിങ്ങൾ പോയെങ്കിൽ തന്നെ തന്റെടത്തോടുകൂടി എടുത്ത തീരുമാനങ്ങൾ പിൻവലിക്കുവാൻ ധൈര്യം കാണിച്ച ഉമ്മൻചാണ്ടി, നിങ്ങൾ അഴിമതി എന്ന് പറഞ്ഞു അഴിമതി ആണെങ്കിൽ അത് പിൻവലിക്കുവാൻ അവർ തയ്യാറാകത്തില്ലായിരുന്നു. വികസനത്തിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ ബഹളം കൂട്ടുവാണ്. കേരളത്തിൽ 724 ബാറുകൾ അടയ്ക്കുവാൻ തന്റെ ഇടം കാണിച്ചത് യു ഡി എഫ് സർക്കാർ എന്ന് പറയുന്നത് എല്ലാ വികസന പ്രവർത്തനങ്ങളെ മുഴുവൻ അവരുടെ അഴിമതിക്ക് വേണ്ടി ഉപയോഗിച്ചതായിരുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. സ്മാർട്ട് സിറ്റി നോക്ക്, സ്മാർട്ട് സിറ്റി എന്ന പേരിൽ ഇൻഫോ പാർക്ക് എഴുതി കൊടുക്കാൻ നോക്കി, അതിനുശേഷം മെട്രോയിൽ ഇ എം ശ്രീധരനെ ഒഴിവാക്കാൻ നോക്കി, വിഴിഞ്ഞത്തിന് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ ടെൻഡർ ചൈനീസ് കമ്പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഉടക്കി വെച്ചു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കഴിഞ്ഞ യു പി എ സർക്കാർ ഇന്ത്യ കണ്ട ഏറ്റവും ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റ് നിലയിലേക്ക് പോയത് കഴിഞ്ഞ യു പി എ സർക്കാരിൻ്റെ അഴിമതി എന്ന് പറയുന്ന ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. അതേ സംഭവം തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ അഴിമതി നിറഞ്ഞ സർക്കാരിനെ ഈ കേരളത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് കേരളത്തിലെ ജനത. അഴിമതി എന്നുള്ളത് ഒരു വികസനം അല്ലെങ്കിൽ ഒരു പദ്ധതി വരുമ്പോൾ അതിലെല്ലാവരും നിഷ്പക്ഷരായിരിക്കില്ല, എല്ലാവരും നിസ്വാർത്ഥരായിരിക്കില്ല, എല്ലാവരും നിഷ്കളങ്കരായിരിക്കില്ല. ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൽ മുതൽ അതിനെ തൊടുന്ന ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും രൂപത്തിൽ അഴിമതി കണ്ടെത്തിയത് വരും. ഇതിനകത്ത് വികസനവും അഴിമതിയുമാണ് പ്രശ്നം. അതെ അതെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പോർട്ട് വിഴിഞ്ഞം പോർട്ട് നേരത്തെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചു ചൈനീസ് കമ്പനിക്ക് അവാർഡ് ചെയ്ത് അവസാനം യു പി എ ഗവൺമെൻറ് അത് മാറ്റി കളിച്ചാണ്. എന്നിട്ട് ഇപ്പോൾ കൊടുത്ത ആർക്കാ അദാനി ഗ്രൂപ്പിന്, അയാളുടെ പേരെവിടെയുണ്ട്? ഈ പനാമ ഇഷ്യൂവിൽ അവരുടെ പേരുണ്ട്, അവർക്കെതിരെ പോകുന്നില്ല. ഇപ്പം അതായത് ഇപ്പോഴത്തെ യു ഡി എഫിന് കൃത്യമായിട്ടുള്ള ഫണ്ട് അദാനി ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട്, അതാണ് അതിനകത്തുള്ള വിഷയം. അപ്പം ഇതൊക്കെ തന്നെയാണ് അഴിമതി വിഷയം. അഴിമതി എന്ന് എവിടെയാണ് ഉണ്ടാവുന്നത്? വികസനം ഉണ്ടാവുന്ന നടത്ത് വികസനത്തിൻ്റെ മറവിൽ അഴിമതി നടത്തുന്നതിലാണ് നമ്മൾ എതിർക്കുന്നത്. ഇടതുപക്ഷം എതിർക്കുന്നത് വികസനത്തിൻ്റെ മറവിൽ അഴിമതി നടക്കുന്നതിലാണ്. അപ്പം അതാണ് അതിൻ്റെ വിഷയം. അതായത് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി എല്ലാവർക്കും അറിയാം. വിഴിഞ്ഞം തുറമുഖവും ബി ജെ പിയും തമ്മിൽ ബന്ധമുണ്ട്, ഭരിക്കുന്ന സർക്കാർ ബന്ധങ്ങളുണ്ടാകും. നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിനൊരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. സംസ്ഥാനം നോക്കുക, കേന്ദ്രത്തെ ഉപയോഗിച്ചാലും ഏത് രാജ്യത്തെ ഉപയോഗിച്ചാലും കേരളത്തിൽ വികസന വിപ്ലവം ഉണ്ടാക്കാൻ ഉമ്മൻചാണ്ടി ആ വഴി സ്വീകരിക്കും. കഴിഞ്ഞ 5 വർഷം ഭരിച്ച കേരള ഗവൺമെന്റ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അകത്തുള്ള മാണി എന്തിനാണ് രാജിവെച്ചത്? ബാബു എന്തിനാണ് രാജിവെച്ചത്? അഴിമതി കൊണ്ടല്ലേ? ഒരു മിനിറ്റ്, ബാലകൃഷ്ണപിള്ളക്ക് സീറ്റിന് വേണ്ടി ഇടതുപക്ഷം ചോദിച്ചപ്പോൾ ബാലകൃഷ്ണപിള്ളക്ക് സീറ്റ് കൊടുത്തില്ലല്ലോ. ബാലകൃഷ്ണപിള്ള മകന് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണെങ്കിൽ അത് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധങ്ങളാണ്, അത് മനസ്സിലാക്കേണ്ടി വരും. മകന് വേണ്ടി പ്രവർത്തിക്കുകയാണ് അച്ഛൻ. എന്റെ ഇവിടെ ഇരിക്കുന്ന യു ഡി എഫ് സുഹൃത്തുക്കൾ ആരും സമ്മതിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അഴിമതി ഇല്ല എന്ന് നിങ്ങൾ പറയുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം 5 വർഷക്കാലം തുടർച്ചയായിട്ട് മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ്, സർവത്ര അഴിമതിയായിരുന്നു. അത് കെ പി സി സി പ്രസിഡന്റായ വി എം സുധീരൻ അടക്കം റിപ്പോർട്ട് ചെയ്തതാണ്, വൈസ് പ്രസിഡന്റ് പറഞ്ഞതാണ്. അഴിമതി ആരോപിക്കപ്പെട്ട 5 മന്ത്രിമാർ മാറി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി അതിന് ഞാൻ കൂടി മാറി നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കും. നിങ്ങളിടയിൽ തന്നെ ഈ അഴിമതിയിൽ വലുതായ പ്രശ്നങ്ങൾ നടന്നിരുന്നത് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്, അത് നിങ്ങൾ പോലും സമ്മതിക്കും എന്നെല്ലാവർക്കും. ഇത് വികസനത്തിൻ്റെ കാര്യത്തിൽ ഓരോ വികസന പദ്ധതിയും നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്ത് അഴിമതി കുത്തി നിറച്ചുകൊണ്ട് തന്നെയാണ് നടത്തിയിട്ടുള്ളതെന്ന് എല്ലാ കേരള ജനതക്കും അറിയാം. വെറുതെ ബഹളം വച്ചതിനെ കൊണ്ട് കാര്യമില്ല. ഈ ഭരണത്തിൽ ഒരു കാരണവശാലും യു ഡി എഫിന് കിട്ടാൻ പോകുന്നില്ല. എൽ ഡി എഫ് നല്ല ഭരണം നല്ല രീതിയിൽ വിജയിക്കാനും ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് അഴിമതി രഹിതവും വികസനവുമുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. ആദ്യമേ എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്, അഴിമതി രഹിതവും വികസനവും മാത്രം മുന്നേക്കണ്ടു കൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി കേരള സംസ്ഥാനം ഭരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഏത് രംഗത്താണ് അഴിമതി ഇല്ലാതായി പ്രവർത്തിച്ചിട്ടുള്ളത്? ഒരു ആത്മപരിശോധന നമ്മളെല്ലാം നടത്തേണ്ടതാണ്. മെട്രോ അല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതി ഇങ്ങനെയുള്ള 2-3 പദ്ധതികൾ പറഞ്ഞു, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണകാലത്ത് തുടർന്നതിൻ്റെ തുടർച്ചയാണത്. അതുപോലെ തന്നെ കേരളത്തിലെ കാർഷിക രംഗം, വ്യാവസായിക രംഗം, കേരളത്തിലെ മറ്റ് വിദ്യാഭ്യാസ രംഗം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൊക്കെ കേരളത്തിലെ പ്രവർത്തനം എങ്ങോട്ടാണ് പോയത്? അതിനെപ്പറ്റി ഇവിടെ ആരും ഒന്നും പറഞ്ഞു കണ്ടില്ല. കേരളത്തിലെ വികസനം എന്ന് പറയുന്നത് കേരളത്തിലെ കാർഷിക അഭിവൃദ്ധി, അതുപോലെ വ്യാവസായികപരമായ പുരോഗമനം എല്ലാ രംഗങ്ങളിലും കഴിഞ്ഞ 5 വർഷക്കാലമായി പുറകോട്ട് പോയിരിക്കുന്ന ഒരു രാഷ്ട്രീയപരമായ ചിത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് മാറണം.
അഴിമതിരഹിതവും വികസനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു രാഷ്ട്രീയപരമായ ദൗത്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സംരംഭത്തിൽ എടുത്തിരിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ടെൻഡർ തുടങ്ങിയ കാലഘട്ടത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും അദാനിയാണ് വന്നിട്ടുള്ളത്. ശരി, അദാനി ആരാണ്? അല്ല പറയണം, അദാനി എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണി ഉമ്മൻചാണ്ടിയുടെ ഏജന്റായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ. അതിന്റെ ഫലമായിട്ടാണ് കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ രംഗം ഏറ്റവും കൂടുതൽ മലിനമായ എന്റെ പ്രിയ സുഹൃത്ത് വളരെ ഘോരഘോരമായി അഴിമതിയെ കുറിച്ച് പറഞ്ഞു. നിരവധി കമ്മീഷനുകളും മറ്റുമുണ്ടായിട്ട് എൽ ഡി എഫിന്റെ ഒരാൾക്കെങ്കിലും ഒരു തെളിവെങ്കിലും ആ കമ്മീഷനുകളിൽ കൊണ്ടു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ, നാളെ ഇതുവരെ ഇതൊന്നും സാധിച്ചിട്ടില്ല. നിരവധി സോളാർ നിരവധി കമ്മീഷനുണ്ട്. താങ്കൾ ഇത് മനസ്സിലാക്കണം. ഈ സുഹൃത്ത് ഇപ്പൊ സൂചിപ്പിച്ചു ആരെങ്കിലും തെളിവ് കമ്മീഷന്റെ മുമ്പാകെ കൊണ്ടു കൊടുത്തിട്ടുണ്ടോന്ന്. എത്ര തെളിവ് കൊടുത്തു കോടതി? എത്ര ആവശ്യം? കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കഴിഞ്ഞ കാലത്ത് നടന്ന ഉമ്മൻചാണ്ടി സർക്കാർ 84% മന്ത്രിമാരും അഴിമതി കേസിൽ വിജിലൻസ് അന്വേഷണം നേരിട്ട ചരിത്രത്തിലെ ആദ്യ മന്ത്രിസഭയാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ. ഒരു സെക്കൻഡ്.